അറഫാസംഗമത്തിനായുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടകർ. എന്താണ് അറഫാസംഗമത്തിന്റെ പ്രത്യേകത? ഈ റിപ്പോർട്ട് കൂടി കാണാം. ഹജ്ജ് കർമ്മങ്ങൾ ആദ്യ ദിവസം പിന്നിടുകയാണ്. എന്താണ് തീർത്ഥാടകർ അറഫയിൽ നിർവഹിക്കാൻ പോകുന്നത്? എന്താണ് അതിന്റെ ആത്മീയ വശം? ഇതേക്കുറിച്ച് നമുക്ക് തീർത്ഥാടകരോട് തന്നെ ചോദിക്കാം. മുഴുവൻ ആള് ഹാജിമാരും ചെറുചാലുകളായി, ചെറു സംഘങ്ങളായി, അതൊരു മഹാപ്രവാഹമായി അറഫയിലേക്ക് ഒഴുകുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ മാനവിക സംഗമമാണ് അറഫയിൽ നടക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച്, പാപങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച്, അത് പൊരുത്തപ്പെടിപ്പിച്ച്, ഒരു ഉമ്മ പ്രസവിച്ച, മാതാവ് പ്രസവിച്ചൊരു കുഞ്ഞിനെ പോലെ ആ ഒരു ഹാജിയായിത്തീരുന്ന വിശുദ്ധമായ അറഫ. ആദരവായ പരിശുദ്ധ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് അൽ ഹജ്ജു അറഫ എന്നാണ്. അറഫയിൽ ഒരാൾ നിന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഹജ്ജ് ലഭിച്ചു എന്നാണ്. അത്രമാത്രം ഹജ്ജിൻ്റെ കർമ്മങ്ങളിലെ ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മമാണ് വിശുദ്ധമായ അറഫയിൽ നിൽക്കൽ. അതോടൊപ്പം മാനവ സമൂഹത്തിന് വലിയൊരു സന്ദേശം അറഫ നൽകുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഓരോ വിശ്വാസിയും തൽബിയത്തിൻ്റെ മധുര മന്ത്രാക്ഷരങ്ങൾ മൊഴിഞ്ഞ്, അത് രാജാവായാലും അത് പ്രജയായാലും മുതലാളിയായാലും തൊഴിലാളിയായാലും ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ഒഴുകി വരുന്ന, പാരാവാരം കണക്കെ പരന്നൊഴുകുന്ന ജനങ്ങൾ ഒന്നടങ്കം അവർ ധരിക്കുന്ന വസ്ത്രം ഒന്നാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ വേഷമൊന്നാണ്, അവരുടെ ചിന്തയൊന്നാണ്, അവരുടെ ആത്മീയമായ അനുഭൂതിയൊന്നാണ്. അതിന് കളമൊരുങ്ങുന്ന വലിയൊരു മഹാവേദിയാണ് അറഫ. അത് കഴിഞ്ഞ ഹാജിമാർ രാത്രി താമസിക്കുന്നത് മുസ്ദലിഫയിലാണ്. മുസ്ദലിഫയിൽ കെട്ടിടങ്ങളില്ല, അല്ലെങ്കിൽ ബിൽഡിങ്ങുകളിലൊന്നുമല്ല അവർ താമസിക്കുന്നത്. എല്ലാവരും കിടന്നിറങ്ങുന്നത് മണൽ പരപ്പിൽ, അല്ലെങ്കിൽ നിലത്ത് പായ വിരിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിർബന്ധമായ അള്ളാഹുവിനോടുള്ള കടം, ഹജ്ജ്, അവർ വീടുന്ന ഒരു വലിയ കർമ്മത്തിൻ്റെ നിർവഹണത്തിൽ മുസ്ദലിഫ നൽകുന്നതും വലിയൊരു സന്ദേശമാണ് ലോകത്തിന്. ചുരുക്കത്തിൽ ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് ഹജ്ജ് നൽകുന്നത്. മനസ്സും ശരീരവും അള്ളാഹുവിന് സമർപ്പിച്ചാണ് തീർത്ഥാടകർ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.